ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പഴം വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. കണ്ടപ്പോൾ നിങ്ങൾക്ക് ഉണ്ണിയപ്പാണെന്ന് തോന്നിയല്ലേ. എന്നാൽ ഉണ്ണിയപ്പല്ല, നമ്മൾ പഴവും നാളികേരവും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. അധികം ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് ചേർക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. നെയ്യിൻ്റെ കുത്ത് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ നെയ്യിൻ്റെ കുത്ത് അധികം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുത്താൽ മതി. നാളികേരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ നാളികേരത്തിൻ്റെ ആ പച്ചപ്പൊക്കെ മാറിയപ്പോൾ ഇച്ചിരി ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര. ഞാൻ നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ട്. അതുകൊണ്ട് 1 സ്പൂൺ ശർക്കര ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ മണത്തിന് ആവശ്യമായിട്ട് ഞാൻ ഇച്ചിരി ഏലക്കാപ്പൊടിയും ചുക്കും കൂടിയും ചതച്ച് പഞ്ചസാര കൂട്ടി ചതച്ച് വെച്ചതാണ്. അതൊരു 1/4 ടീസ്പൂൺ മണത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ശർക്കരയും നാളികേരമൊക്കെ മിക്സാക്കി നന്നായി മിക്സായതിന് ശേഷം ഞാൻ എന്താ പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പഴം ചെറുതായി അരിഞ്ഞതാണ്. നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ അധികമൊന്നും വാടേണ്ടി വരില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമുക്ക് പെട്ടെന്ന് അത് വാടി കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അത് പൊരിച്ചെടുക്കാനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ദാ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ അരിപ്പൊടിയാണ്. ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ പഴംപൊരിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന പോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചെങ്ങാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പഴംപൊരിക്ക് ഉണ്ടാക്കുന്ന ആ മാവില്ലേ, ആ മാവിൻ്റെ ആ അതാണ് കറക്റ്റ് പരുവ് അതിൻ്റെ. അപ്പോൾ അതുപോലെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇതാ ഇതേപോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചൂടാറിയൊന്ന് നോക്കാം. നമ്മുടെ പഴം മിക്സ്, ഇതാ പഴം മിക്സൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട്. അതിതാ ഞാനൊരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഴം മിക്സ് എല്ലാം ഒരു ഇത്രയും ഒരു വലുപ്പത്തിൽ ഉരുളകളാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഷേപ്പൊന്നും അത്ര പെർഫെക്റ്റൊന്നും ആവണമെന്നില്ല. ഞാൻ ദാ ഇതേപോലെയുള്ള ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മാവിലിട്ട് കൊടുത്തിട്ട് മുക്കിപ്പൊരിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമുക്കിതൊന്ന് ആ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മാവെല്ലാം നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിച്ചെടുക്കാനായിട്ട് ഞാൻ ദാ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചൂടായപ്പോൾ വളരെ കുറച്ച് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ചാണ്. അതിലേക്ക് നമ്മളുടെ മാവിൽ മുക്കിയെടുത്ത പഴം അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ അപ്പച്ചട്ടിക്ക് 12 കുഴിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബോൾസ്, നമ്മളെ പഴം ബോൾസ് 9 എണ്ണം ഉള്ളു. അപ്പോൾ 9 കുഴിയിലെ ഉള്ള സ്നാക്ക് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ടോട്ടൽ 9 ബോൾസ് എനിക്ക് കിട്ടിയുള്ളൂ ആ പഴം പിടിച്ചെടുത്തപ്പോൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ 1 പുറം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ പുറത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് തിരിച്ചിടാം. ഓയിൽ പുരട്ടി കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇത് നല്ല സൂപ്പറായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിടാം. അപ്പോൾ ഇതെല്ലാം നല്ല തിരിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ ബാക്കൊക്കെ. അപ്പോൾ നമുക്ക് മറ്റേ പുറവും കൂടിയും വേവാനായിട്ട് 1-3 മിനിറ്റും കൂടിയും ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. 1-3 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദാ ഞാനെല്ലാം തിരിച്ചിട്ട് നോക്കുന്നുണ്ട്. നോക്കി അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ നമ്മുടെ സ്നാക്ക്. ഈ പരുവത്തിൽ കിട്ടിയാൽ മതി, ഇത്രയും മതി കേട്ടോ. നല്ല ക്രിസ്പിയാണ് കേട്ടോ. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആണ്. ആ മിക്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നെയ്യിലാണ് നമ്മൾ ആ മിക്സ് തയ്യാറാക്കിയിങ്ങനെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ അധികം ഓയിലും വെളിച്ചെണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അറിയാത്തവർക്കായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത തവണ നമുക്ക് ഇതുപോലുള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.